ഇനി നമുക്ക് സിയും ഫൈയും കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം മോർ സർക്കിൾസ് വരച്ചതിൻ്റെ കൂടെ നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ടാൻജൻറ്റ് വരയ്ക്കാം. ടാൻജൻറ്റ് വരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് മോർ സർക്കിളിലൂടെ നമുക്ക് പാസ് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു ലൈൻ നമ്മൾ വരച്ചെടുക്കുക. ഇത് മൂന്നിലൂടെയും പാസ് ചെയ്തക്ക രീതിയിൽ, ഈ മൂന്നിലും ടച്ച് ചെയ്ത് പാസ് ചെയ്തക്ക രീതിയിൽ നമ്മൾ ലൈൻ വരയ്ക്കുക. അങ്ങനെ വരച്ചതാണ് ഞാൻ ഈ കാണുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, അതായത് ഇത് നമ്മുടെ ഓർഡിനേറ്റ് വൈ ആക്സിസിലാണ്. ഈ വൈ ആക്സിസിൽ നമുക്ക് വൈ ആക്സിസിൽ വന്നിട്ട് ഈ ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഏത് പോയിന്റിലാണെന്ന് നോക്കാം. ഈ വാല്യൂ ആണ് നമ്മുടെ കൊഹഷൻ ഇൻ്റർസെപ്റ്റ് സി എന്ന് പറയുന്നത്. ഇത് ഹൺഡ്രഡ്, ഹൺഡ്രഡ് പ്ലസ് 140 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അപ്പം നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത് 140 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാം. ആംഗിൾ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ വന്നിരിക്കുന്ന ഈ ഫെയിലർ എൻവലപ്പ് അതിൻ്റെ ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന, അല്ലെ മേജർ പ്രിൻസിപ്പൾ സ്ട്രെസ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മളിവിടെ ഇതേപോലെ വെച്ച് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഏകദേശം ഒരു കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ലൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ട്വൻറ്റിക്കും നയൻറ്റീനും ഇടയിലൂടെ പാസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുക. ട്വൻറ്റിക്കും നയൻറ്റീനും ഇടയിൽ 19.5 ഡിഗ്രി ആയിട്ട് നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ കിട്ടും. ഇനി അതല്ലാതെ വേണമെങ്കിൽ ഈ ലൈൻ്റെ സ്ലോപ്പ് തന്നെ എടുക്കാം. അതായത് 5 എന്നൊരു നമ്മൾ വാല്യൂ എടുത്തതിന് ശേഷം നമ്മൾ സ്ലോപ്പ് എടുക്കുക. സ്ലോപ്പ് എടുത്ത് കഴിയുമ്പം ഈ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി. എവിടെയെങ്കിലും മതി നമുക്ക് സ്ലോപ്പ് എടുക്കുക. നമുക്കറിയാമല്ലോ ടാൻ 5 എന്ന് പറയുന്നത് ഇത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 260 എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ വൈ ആക്സിസിൽ അഡ്ജസ്റ്റൻസ് സൈഡ് എന്ന് പറഞ്ഞാൽ 740 കിട്ടിയിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം 19.35 ഡിഗ്രി ആണ്. ഇതിങ്ങനെ മെഷർ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തതിന് ശേഷം ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കുക. ഇതിങ്ങനെ മെഷർ ചെയ്യുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് വാല്യൂ ഏകദേശം കിട്ടും. കറക്റ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും പോകുന്നത്. 20 19 ഇടയിൽ കൂടെ, അല്ലെങ്കിൽ 19 20 നമുക്ക് എഴുതാം. ആ കറക്റ്റായിട്ട് വാല്യൂ ഉണ്ട്. ഇനി കുറച്ചുകൂടെ ആക്യുറേറ്റ് മെഷർമെൻറ്റിനാണ് നിങ്ങൾ വരച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് സിയുടെ വാല്യൂ, ഷിയർ പാരാമീറ്റേഴ്സ് ആണ് സിയും ഫൈയും. അപ്പോൾ സിയുടെയും ഫൈയുടെയും വാല്യൂസ് ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത്. ഒന്ന് സി എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റർ പെർ മീറ്റർ സ്ക്വയർ, ഫൈ എന്ന് പറഞ്ഞാൽ 19.35 ഡിഗ്രി. ഇതേപോലെ തന്നെ ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് അടുത്ത ഗ്രാഫും അല്ലെ അടുത്ത മോർ സർക്കിളും പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് സിയുടെ ഫൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. സിമിലർലി ഇഫക്റ്റീവ് സ്ട്രെസ്സിൻ്റെ ഡയഗ്രാം വരച്ചതാണ് ഈ കാണിക്കുന്നത്. നമുക്ക് അതൊന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ നോക്കാം. നമുക്ക് സിഗ്മ 3 ബാറും വേണം, സിഗ്മ 1 ബാറും വേണം. ഫസ്റ്റ് കേസിൽ 195 ആണ് സിഗ്മ 3 ബാർ, സെക്കൻഡ് 705. രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 450 ആണ്. അപ്പം 450 നമ്മൾ കോമ്പസ് സെൻറ്റർ വെച്ചുകൊണ്ട് നമ്മൾ പ്ലോട്ട് ചെയ്താണ് വരച്ച ആർക്കാണ്. അതിൻ്റെ സിഗ്മ 3 ബാർ ആണ് ഇൻസൈഡ് 195, സിഗ്മ 1 ബാർ എന്ന് പറഞ്ഞാൽ 705. ഇനി സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് അടുത്തത് കാണാൻ പറ്റുന്നത്. 260 880 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് സെൻറ്റർ കിട്ടുന്നത്. സെൻറ്റർ നമുക്ക് 570 ആയിട്ട് കിട്ടി. അപ്പോൾ സെൻറ്ററിൽ വെച്ചുകൊണ്ട് നമ്മൾ ആർക്ക് വരയ്ക്കാണ്, 260 880. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ 380 1230 ആണ്. രണ്ടും ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ 805 ആണ് സെൻറ്ററായിട്ട് വെച്ചത്. അപ്പം ഓരോ ഡിവിഷനിലും ഇതിൻ്റേത് 10 ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഷാർപ്പായിട്ട് നമ്മൾ കറക്റ്റായിട്ട് വേണം വെക്കാനായിട്ട് കോമ്പസ്, അതേപോലെ ഷാർപ്പ് പെൻസിൽ വേണം. അപ്പം 800 810 ഇടയ്ക്കുള്ള സ്മോൾ ഗ്യാപ്പിൽ കൊണ്ടുവേണം നമ്മൾ കോമ്പസ് വെച്ചതിന് ശേഷം വേണം നമ്മളത് മാർക്ക് ചെയ്ത്. മാർക്ക് ചെയ്തതിൽ ചെറിയതായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ്, കറക്റ്റ് സെൻറ്ററിൽ വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ. അപ്പം ഇൻസൈഡ് അതായത് സിഗ്മ 3 ബാർ 380, ഔട്ട്സൈഡ് വരുന്നത് 1230 കറക്റ്റായിട്ട് വരും. ഇനി നേരത്തെ പോലെ തന്നെ ഇതിലൂടെ മൂന്നിലൂടെയും പാസ് ചെയ്യുന്ന ടാൻജൻറ്റ് ഞാൻ വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ടാൻജൻറ്റ് വരച്ച് ചെയ്ത് അത് വൈ ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സി വാല്യൂ കിട്ടുന്നത്. അത് 50 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് കിട്ടി. ഇനി ഇതല്ലാതെ നമ്മൾ ഇതിൻ്റെ ഫൈ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യാം. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 28-29 വാല്യൂസിലേക്ക് നമുക്ക് കിട്ടും വാല്യൂ.
ഈ വാല്യൂസ് ഏകദേശം ഒരു 28 വാല്യൂസിലേക്ക് അല്ലെങ്കിൽ 28.5 വാല്യൂസിലേക്ക് വരും. അപ്പോൾ അതിനുവേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലോപ്പ് ഒന്നുകൂടെ എടുത്ത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്ലോപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്ലോപ്പ് എടുത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലോപ്പ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിട്ടുന്നത് ടാൻ 5 ഇസ് ഈക്വൽ ടു 350 എന്ന് പറയുന്നത് ഇത് എണ്ണിയിരിക്കുന്നതാണ് 100, 200, 350. അപ്പോൾ 350 ഡിവൈഡ് ബൈ 640, 350 കിട്ടിയിരിക്കുന്നത് ഇവിടെയാണ് മുട്ടിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് 640 ആണ്. അപ്പോൾ 640 വെച്ച് ചെയ്തപ്പോൾ 28.67 എന്ന് പറഞ്ഞിട്ട് 5A വാല്യൂ കിട്ടി. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ സിയുടെയും 5A വാല്യൂസ് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ ചെയ്തു കഴിഞ്ഞു. നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ സോയിൽ വാസ് പ്രീ കൺസോളിഡേറ്റഡ് ടു എ പ്രഷർ ഓഫ് 1000 kN/m² അത്രയും, അതായത് അത്രയും പ്രഷറിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രീ കൺസോളിഡേറ്റഡ്, ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ അതിനെ പ്രീ കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ടു എ പ്രഷർ ഓഫ് ഇത്രയും. അങ്ങനെയാണെങ്കിൽ പ്ലോട്ട് ദ വേരിയേഷൻ ഓഫ് ദ പോർ പ്രഷർ പാരാമീറ്റർ AF വിത്ത് റെസ്പെക്ട് ടു ദി ഓവർ കൺസോളിഡേഷൻ റേഷ്യോ OCR. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യ ഓവർ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രഷർ, അല്ലെ ഓൾറെഡി ഇപ്പോൾ ഒരു സോയിലിന് 20 kN/m² പ്രഷറിൽ അപ്ലൈ ചെയ്ത് അതിനെ കൺസോളിഡേറ്റ് ചെയ്ത് വെക്കുക. കൺസോളിഡേറ്റ് ചെയ്താൽ വാട്ടർ എണ്ണം വെളിയിൽ പോയി അതിനൊരു സ്റ്റേബിൾ കണ്ടീഷനിൽ വെച്ചിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന് 10 kN/m² അതിന് കുറഞ്ഞ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ. അതായത് ഓൾറെഡി അതിനെ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുന്നത് ഹയ്യർ സ്ട്രെസ്സിലാണ്, അതിൽ കുറഞ്ഞ സ്ട്രെസ്സുമായിട്ടുള്ള റേഷ്യോ ആണ് നമ്മൾ OCR എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കൂടുതലായിട്ട് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ AF എന്താന്ന് നോക്കാം. അതായത് പോർ പ്രഷർ പാരാമീറ്റർ AF എന്ന് പറയുന്നത് പോർ വാട്ടർ പ്രഷർ UDIVDSS(σD) ആണ്. രണ്ടിൻ്റെ യൂണിറ്റ് kN/m² ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല. സിമിലർലി ഓവർ കൺസോളിഡേഷൻ റേഷ്യോയിൽ തന്നിരിക്കുന്ന ഓവർ കൺസോളിഡേഷൻ പ്രീ കൺസോളിഡേറ്റഡ് പ്രഷർ ഡിവൈഡഡ് ബൈ ദി മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലെങ്കിൽ സെൽ പ്രഷറാണ് OCR എന്ന് പറയുന്നത്. സെൽ പ്രഷറാണല്ലോ നമ്മൾ എല്ലാ ഡയറക്ഷനിലും അപ്ലൈ ചെയ്യുന്നത്, ആക്സിൽ ഡയറക്ഷനിൽ മാത്രമാണ് നമ്മൾ ഡിവൈഡഡ് സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം AF എന്ന് പറഞ്ഞാൽ UσD. ഇവിടുത്തെ യുവിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസിലെ യുവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -70 ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള σD വാല്യൂ എത്രയാണ് കിട്ടിയിരിക്കുന്നത്, 510 ഡിവൈഡഡ് ബൈ 510 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന -0.137 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. അതേപോലെ നെക്സ്റ്റ് വൺ ഏതാണ്, യു എന്ന് പറയുന്നത് -10 ആണ്. അപ്പോൾ -10 ഡിവൈഡഡ് ബൈ 620 ആണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്, -0.016 വാല്യൂ കിട്ടും. ഇനി സിമിലർലി അടുത്ത കേസിൽ എത്രയാണ്, 120 ആണ്. 120 യു ഡിവൈഡഡ് ബൈ 850 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്, 0.141 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്ക് ഓവർ കൺസോളിഡേഷൻ റേഷ്യോ നോക്കാം. ഈ 1000 എന്ന് പറയുന്നത് ആ ഇക്വേഷൻ അല്ല, പകരം നമുക്ക് തന്നിരിക്കുന്ന പ്രീ കൺസോളിഡേറ്റഡ് പ്രഷർ 1000 എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ 1000 ഇട്ടിരിക്കുന്നത്. സപ്പോസ് 2000 തന്നു കഴിഞ്ഞാൽ ഇവിടെ 2000 എന്ന് പറഞ്ഞ വാല്യൂ വേണം ഓവർ കൺസോളിഡേഷൻ റേഷ്യോയ്ക്ക് ഇടാനായിട്ട്. അപ്പോൾ OCR ഫസ്റ്റ് കേസിൽ 1000 ഡിവൈഡഡ് ബൈ σ³ വാല്യൂ എത്രയാണ്, ഇവിടെ 125. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാല്യൂ 8 എന്നാണ് കിട്ടുന്നത്. ഇതിന് യൂണിറ്റ് ഇല്ല, 1000 kN/m² ആണ്, σ³ kN/m² ആണ്. സെക്കൻഡ് കേസിൽ 1000 ഡിവൈഡ് ബൈ അതിൻ്റെ കറസ്പോണ്ടിങ് σ³ എത്രയാണ്, 250 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 4 ആണ്. ഇനി നെക്സ്റ്റ് വൺ 1000 ഡിവൈഡ് ബൈ അതിന് കറസ്പോണ്ടിങ് σ³ വാല്യൂ എത്രയാണ്, 500 ആണ്. 500 വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടും. ഇനി ഇത് നമുക്ക് പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്യാനായിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ OCR എന്ന് പറഞ്ഞാൽ ഓവർ കൺസോളിഡേഷൻ റേഷ്യോ ഇസ് ഇൻ ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസിൽ എന്താണുള്ളത്, AF അതായത് പോർ പ്രഷർ പാരാമീറ്റർ AF ആണ് ഉള്ളത്. ഇനി ഓവർ കൺസോളിഡേഷൻ റേഷ്യോ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇത് രണ്ട് സ്കെയിലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അറ്റ് കൺവീനിയൻസ് 2468 എന്നാണ്, കാരണം നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂസ് 248 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നുണ്ട്. ഇനി AFൻ്റെ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അതെല്ലാം സ്മോൾ വാല്യൂസ് ആണ്, നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, അതനുസരിച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് 10 ഡിവിഷൻസ്
0.1 എന്നാണ് മുകളിലും താഴെയുമായിട്ട്. ഇത് നെഗറ്റീവ് വാല്യൂസ്, ഇത് പോസിറ്റീവ് വാല്യൂസ്. നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ് പ്ലോട്ട് ചെയ്യണം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 8 OCR ആകുമ്പോൾ വാല്യൂ എത്രയാണ്, AF പോയിന്റ് -0.137. 8 ആകുന്ന സമയത്ത് എത്രയാണ് നമുക്ക് വാല്യൂ പ്ലോട്ട് ചെയ്യേണ്ടത്, 8 ആകുമ്പോൾ 0.137 ആണ്. ഇതുവരെ 0.1 ആണ്. ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതാണ് 0, അതായത് 0.11, 0.12, 0.13, 0.14 ഇടയ്ക്കാണ് 0.137 മാർക്ക് ചെയ്തത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാണെന്ന് നോക്കാം. 4 കറസ്പോണ്ടിങ് ആയിട്ട് -0.016. ഈ പോയിന്റ് മാർക്ക് ചെയ്യാൻ നമുക്ക് വേണേൽ റൗണ്ട് ഓഫ് ചെയ്യാം. -0.02 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പം 4 കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് വാല്യൂ ആണ്, 4 കറസ്പോണ്ടിങ് ആയിട്ട് ഈ ലൈനിലായിരിക്കും വരുന്നത്. അത് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ്. അതാണ് 2 കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് വരാണ്, 0.141 ആണ്. അപ്പോൾ 2 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഇത് 0.1 വരെ വന്നു. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് എത്രയാണ്, 0.11, 0.12, 0.13, 0.14 പോയിന്റ് പ്ലോട്ട് ചെയ്തു. ഇതൊരു സ്മൂത്ത് കർവായിട്ട് വരയ്ക്കുന്നതാണ്, നല്ല സ്ട്രെയിറ്റ് ലൈൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്മൂത്ത് കർവായിട്ട് വരയ്ക്കുക. ഇനി ഒരു സ്മൂത്ത് കർവാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിരിക്കുകയാണ്.